Hi guys, namukku pudiyoru recipe parichayapadam. Adinu venditte fry pan aadi adupathu vekka. Anathattu choodaavumbothekkinum olive oil olikka. Olive oil olicha udane thanne nammal velutulli chathachathu korchu cherkka. Adinu shesham oru narangayude thooli cheradayittu ingane grate cheyidukka. Korchu maida podiyo godambu podiyo anathattu iduka. Rosemaryino aadi cheyyuka. പിന്നെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിക്കാം. പൊടി ഒന്ന് മൂക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഇത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ മൂത്ത് ഏകദേശം വന്നു. റോസ്മരീനോടൊക്കെ സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇറച്ചി ചെറിയ പീസാക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കത്തിരിക്ക, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ഉരുളക്കിഴങ്ങ്, എല്ലാം ചെറിയ ചെറിയ ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് പിന്നീട് നമ്മൾ വീണ്ടും ഈ മൂത്ത് വന്നിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇറച്ചി നിരത്തിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് റെഡിയായിട്ട് വരട്ടെ. ഇനി നമുക്ക് ഒന്ന് മറിച്ചിടണം. നമ്മുടെ ചിക്കൻ ജസ്റ്റ് ഒന്ന് മറിച്ചിടണം. ആ ഒരു ഇപ്പോൾ നമുക്കിതിലേക്ക് അപ്പുറത്തെ സൈഡും കൂടെ ചിക്കൻ്റെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. വെയിറ്റ് ചെയ്യാണ്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം, പാകം എന്ന് പറയുന്നത് ഒത്തിരി വെള്ളം വേണ്ട, ചിക്കനൊന്ന് ജസ്റ്റ് വെന്ത് വരാം. അത് ചെറിയ സ്ലൈസ് ആയിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വെന്തോളൂ. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനിങ്ങനെ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് വട്ടം ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തു. വെള്ളം കുറച്ചൊന്ന് നമ്മൾ വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യുക. ഇങ്ങനെ പോയാൽ കുറച്ച് നേരം ഒരു 15 മിനിറ്റ് ചിക്കൻ വേകുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ഇതുപോലെ ആയി വരുന്ന ഒരു ക്രീമി ആയി വരും. ആ പൗഡേഴ്സ് ആ പൗഡറുകളെല്ലാം കൂടെ അതിനകത്ത് വരും. ആ സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ, അതായത് വളരെ ചെറിയൊരു ടീസ്പൂണോളം ബ്രൗൺ ഷുഗർ നമ്മളിതിലേക്ക് പയ്യെ ആഡ് ചെയ്ത് കൊടുക്കണം. ബ്രൗൺ ഷുഗർ കുറച്ച് കുരുമുളക് കൂട്ടി വെച്ചിട്ടിരിക്കുന്നത് നമ്മളെല്ലാം നന്നായിട്ട് മരുന്ന് വെച്ചു. പാത്രത്തിലേക്ക് പയ്യെ മാറ്റുകയാണ്. എന്നിട്ട് ഈ സെയിം ഫ്രൈ പാനിൽ തന്നെ വേണം നമുക്ക് ഇത് ചെയ്യാൻ, അതാ വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പം ഇതൊന്നും നമുക്ക് മാറ്റാം. ഓക്കെ, സെയിം ഫ്രൈ പാൻ ഒരു 1/2 ടീസ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്തു. അപ്പം തന്നെ ഒരു വെളുത്തുള്ളി ഒരു 3-4 എണ്ണം, ഇത് വെറുതെ ചോക്ക് ചെയ്തിട്ടാലും നല്ലതാണ്. നമ്മൾ പിന്നെ കുറച്ച് വെജിറ്റബിൾസിൻ്റെ കൂടെ ആയതുകൊണ്ട് വീണ്ടും നമുക്ക് കുറച്ചും കൂടി പച്ചക്കറിക്ക് ആവശ്യമായ റോസ്മാരിയും ചേർത്ത് കൊടുക്കും. പിന്നെ ജസ്റ്റ്
Thank you.